കൊല്ലം സുതി ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരമായിരുന്നു സുധിയുടെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ ഞെട്ടലിൽ നിന്നും സുധിയുടെ കുടുംബവും ആരാധകരും സഹപ്രവർത്തകരും ഇതുവരെയും മോചിതരായിട്ടില്ല സുതി വിട പറഞ്ഞിട്ട് ആഴ്ചകൾ പിന്നിടുമ്പോഴും താരത്തെപ്പറ്റിയുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളും അടിക്കടി നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജീവിത പ്രതിസന്ധികളെ മുഴുവൻ തരണം ചെയ്താണ് സുധി എന്ന അതുല്യ കലാകാരൻ ജീവിതം കരപിടിപ്പിക്കാൻ ഓടിക്കൊണ്ടിരുന്നത് കൈക്കുഞ്ഞായിരുന്ന മകനെ ഉപേക്ഷിച്ച് ആദ്യ ഭാര്യ പോയപ്പോൾ തളരാതെ സുതി പിടിച്ചു നിന്നത് ആ മകനു വേണ്ടിയായിരുന്നു കിച്ചു എന്ന് വിളിക്കുന്ന രാഹുലായിരുന്നു സുധിയുടെ ജീവിതം എന്നതു തന്നെ പറയാം ഇപ്പോൾ ഇതാ അച്ഛനെക്കുറിച്ച് പറയുകയാണ് മകൻ അച്ഛൻ പോയ പോലെ ഒരു ഫീൽ ഇല്ല തനിക്കെന്ന സുധിയുടെ മകൻ കിച്ചു ഷൂട്ടിൽ പോയിരിക്കുന്നു എന്നാണ് മനസ്സിൽ ഫോട്ടോ കാണുമ്പോഴൊക്കെയാണ് അച്ഛൻ പോയി എന്നൊരു തോന്നൽ ഇങ്ങനത്തെ ന്യൂസ് കാണുമ്പോൾ വിഷമം തോന്നാറുണ്ട് എന്നാലിപ്പോൾ അതിനോടൊന്നും പ്രതികരിക്കാനാകുന്ന സ്റ്റേജിലല്ലല്ലോ ഞാൻ അങ്ങനെ ഇപ്പോൾ ശ്രദ്ധിക്കാറില്ല അച്ഛൻ എന്തോ പറ്റിയെന്ന് പറഞ്ഞ് അമ്മയാണ് എന്നെ വിളിപ്പിന് വിളിക്കുന്നത് ഞാൻ ആ സമയം നല്ല ഉറക്കമായിരുന്നു ഞാൻ ഫോൺ വിളിച്ചു നോക്കി അപ്പോൾ എടുത്തില്ല കുറേ കഴിഞ്ഞപ്പോഴാണ് അനോ വിളിക്കുന്നത് ആദ്യം ഒന്നും ഇല്ലെന്ന് പറഞ്ഞു പക്ഷേ പിന്നെ രക്ഷിക്കാനായില്ലെന്നുമാണ് പറഞ്ഞത് അനുപേട്ടൻ്റെ ആ വാക്കുകൾ കേട്ടതോടെ ഞാൻ സത്യത്തിൽ ഇല്ലാതെയായി അമ്മയോടിതെങ്ങനെ പറയും എന്നോർത്താണ് നിൽക്കുന്നത് സിനിമയിലൊക്കെ കാണുന്നത് പോലെയാണ് പിന്നീടെല്ലാം സംഭവിക്കുന്നത് പ്രയാങ്ക് ആണെന്ന് ആദ്യം കരുതി കാറിൽ ന്യൂസ് വെച്ചപ്പോൾ ആണ് കാര്യങ്ങൾ മനസ്സിലാകുന്നത് ഞാനും അച്ഛനും കാറിലാണ് എന്നും പോകുന്നത് എന്നാൽ അന്ന് അച്ഛൻ വരണ്ട എന്ന് പറഞ്ഞു ട്രെയിനിലാണ് പോകുന്നതെന്ന് ആദ്യം പറഞ്ഞു പിന്നെ പറഞ്ഞു കാറിലാണെന്ന് ഞങ്ങൾ രണ്ടുപേരുമാണ് എവിടെയും പോകുന്നത് എന്നാൽ അന്ന് ഞാൻ ചെല്ലണ്ട എന്ന് പറഞ്ഞു അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പത്ത് പതിനൊന്നരയോടെയാണ് എന്നെ പിന്നെ വിളിക്കുന്നത് രാവിലെ ആശുപത്രിയിൽ പോകണം നേരത്തെ വീട്ടിൽ വരും എന്നും പറഞ്ഞു അഞ്ചു മണിക്കൂറിനുള്ളിൽ വരും എന്ന് പറഞ്ഞു ഞാൻ വെളുപ്പിന് നാല് ഇരുപതിന് വിളിച്ചു അപ്പോൾ എടുത്തില്ല ഞാൻ കരുതി ഉറക്കമാണെന്ന് അത് കഴിഞ്ഞപ്പോഴാണ് അമ്മ എന്നെ വെളുപ്പിന് വിളിക്കുന്നത് ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് രേണു അമ്മ വരുന്നത് ഞാൻ തന്നെയാണ് അമ്മയുടെ കാര്യം അച്ഛനോട് പറയുന്നത് രണ്ടാനമ്മ എന്ന് വിളിക്കുന്നതേ ഉള്ളൂ എൻ്റെ അമ്മ തന്നെയാണ് ഒരമ്മയുടെ സ്നേഹം എനിക്ക് കിട്ടിയിട്ടില്ല അങ്ങനെയാണ് ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് അമ്മയെ ഇഷ്ടമായതും ഈ അമ്മ മതി എന്ന് ഞാനാണ് അച്ഛനോട് പറയുന്നത് ഇതുവരെ അമ്മയ്ക്ക് ഒരു മാറ്റവും വന്നില്ല അവരുടെ സ്നേഹം കാരണമാണ് ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നത് അമ്മയുടെ മൂത്ത മകൻ തന്നെയാണ് ഞാൻ ഇവർ എന്നെ നോക്കില്ല എങ്കിൽ ഞാൻ ഇവിടെ നിൽക്കില്ലല്ലോ ഞാൻ മോശം വാർത്തകളൊന്നും ഇപ്പോൾ നോക്കാറില്ല എന്നാൽ അമ്മ തന്നെ വന്ന് പറയാറുണ്ട് ഇങ്ങനെ കമൻറ്റുകൾ കണ്ടു എന്ന് ഇതൊന്നും നോക്കണ്ട എന്ന് ഞാൻ പറയാറുണ്ട് എന്നാൽ അമ്മ അതൊക്കെ നോക്കും കിച്ചു പറയുന്നു സ്റ്റാർ മാജിക്കൽ ഞങ്ങളെ കൊണ്ടു വന്നപ്പോൾ അച്ഛന് ഭയങ്കര സന്തോഷമായിരുന്നു അച്ഛന് കുടുംബമായിരുന്നു സ്റ്റാർ മാജിക് ഏത് ഷോ ഉണ്ടെങ്കിലും സ്റ്റാർ മാജിക്കിനെ അച്ഛൻ പോകൂ